നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നിന്ന് ശശി തരൂർ പിന്മാറണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹം പത്രിക പിൻവലിച്ച് ഖാർഗെയെ പിന്തുണയ്ക്കണമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് 15 പേരുടെ പിന്തുണയുണ്ടെന്ന് തരൂർ പറഞ്ഞതിന് പിന്നാലെയാണ് തരൂർ പിന്മാറണമെന്ന ആവശ്യമുന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് രംഗത്തെത്തിയത്. പാർട്ടിയെ നയിക്കാൻ കഴിയുന്ന സംഘടനാ പാഠവും പരിചയം, പ്രവർത്തകരുമായുള്ള ബന്ധം, അനുഭവ സമ്പത്ത്, ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനെ നിർണയിക്കുന്ന മാനദണ്ഡം. മലയാളിയെന്നോ ഉത്തരേന്ത്യക്കാരനെന്നോ പരിഗണിച്ചല്ല അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത്. ശശി തരൂരിനെയും മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ എന്തുകൊണ്ടും യോഗ്യൻ ഖാർഗെ തന്നെയാണ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക പിന്തുണ ഖാർഗെയ്ക്ക് തന്നെയായിരിക്കുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കി. കേരളത്തിലെ കോൺഗ്രസിന്റെയും പിന്തുണ അദ്ദേഹത്തിനായിരിക്കും. പാർട്ടിയുടെ ദളിത് മുഖമാണ് ഖാർഗെ. ജഗ്ജീവൻ റാമിന് ശേഷം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യമായി ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ടയാൾ വരാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ തരൂർ മത്സരരംഗത്ത് നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥനയെന്നും കൊടിക്കുന്നിൽ പറയുന്നു. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അഭിനന്ദിച്ച് പ്രമുഖ സിനിമാ നിർമ്മാതാവ് ആൻഡ്രോ ജോസഫും രംഗത്ത് വന്നു. തരൂരിന്റെ സ്ഥാനാർത്ഥി നിർണയം പോലും കോൺഗ്രസിന് അഭിമാനിക്കാൻ വക നൽകുന്നതാണെന്നാണ് ആൻഡ്രോ ജോസഫ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് ഉയർത്തിക്കാട്ടാനാകുന്ന ഉജ്ജ്വല വ്യക്തിത്വമെന്ന് ഒറ്റ വാചകത്തിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്നയാളാണ് ശശി തരൂർ. രാഷ്ട്രീയ നേതാവ് എന്ന ചതുരക്കള്ളിക്കപ്പുറമാണ് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ. ഐക്യരാഷ്ട്ര സഭയോളം എത്തിയ നേതൃപാടവുമാണ് അദ്ദേഹത്തിന്റേത്. ബഹുമുഖ പ്രതിഭ എന്ന പൂർണ്ണ അർത്ഥത്തിൽ തരൂരിനെ വിളിക്കാം. എഴുത്തുകാരനും ചിന്തകനും പ്രാസംഗികനുമെല്ലാമായ നയതന്ത്രജ്ഞനായ രാഷ്ട്രീയ പ്രവർത്തകനായ ശശി തരൂർ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നത് അതുകൊണ്ട് നല്ലൊരു വാർത്തയാകുമെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. പാർലമെന്റിലെ കോൺഗ്രസ് നേതൃസ്ഥാനത്തേക്ക് തരൂരിനെ പരിഗണിക്കാൻ നേതൃത്വം തയ്യാറാകണമെന്നും ആൻഡ്രോ ജോസഫ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്ത സച്ചിൻ പൈലറ്റിനെ വാഴ്ത്തിക്കൊണ്ട് ആൻഡ്രോ ജോസഫ് നേരത്തെ ഇതുപോലെ പോസ്റ്റും ഇട്ടിരുന്നു. കേരളത്തിൽ നിന്ന് ശബരിനാഥനാണ് ആദ്യം തരൂരിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ശശി തരൂർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ പാർട്ടിക്ക് മുതൽക്കൂട്ടാകുമെന്നും ശബരിനാഥൻ പറഞ്ഞിരുന്നു. മറ്റൊരു ശ്രദ്ധേയമായ ഒരു കാര്യം, ആന്റണി മല്ലികാർജ്ജുൻ ഖാർഗെയോടൊപ്പം ഔദ്യോഗിക സ്ഥാനത്ത് നിലയുറപ്പിക്കുമ്പോൾ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഇപ്പോൾ ശശി തരൂരിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും അനിൽ ആന്റണിയുടെ പൂർണ്ണ പിന്തുണയാണ് അനിൽ ആന്റണി ശശി തരൂരിനെ നൽകുന്നത്. ഏതായാലും മല്ലികാർജ്ജുൻ ഖാർഗെയാണോ അല്ലെങ്കിൽ ശശി തരൂരാണോ ഈ മത്സര രംഗത്ത് വിജയിക്കുക എന്ന് നമുക്ക് കണ്ടറിയാം.